നമസ്കാരം. 71-കാരി കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജന്മം നൽകിയ പെൺകുഞ്ഞ് പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു. കായംകുളം രാമപുരം ഏഴുകുളങ്ങര വീട്ടിൽ റിട്ടയർ അധ്യാപിക സുധർമ്മ മാർച്ച് 18 ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജന്മം നൽകിയ പെൺകുഞ്ഞാണ് മരിച്ചത്. ജനിച്ച 45-ാം ദിവസമാണ് സുധർമ്മയുടെയും സുരേന്ദ്രന്റെയും ജീവിതത്തിൽ തിരികെ എത്തിയ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കി ആ കുരുന്നു പൈതൽ യാത്രയായത്. തിങ്കളാഴ്ച വൈകിട്ട് പാൽ തൊണ്ടയിൽ കുടുങ്ങി അസ്വസ്ഥതയുണ്ടായ കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഏക മകൻ മരിച്ചതോടെ സങ്കടത്തിലായ ദമ്പതികളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ച 45 ദിവസങ്ങൾ നൽകിയ ശേഷം ആ കുഞ്ഞ് മരിച്ചു. 71-ാം വയസ്സിൽ സുധർമ്മ കുഞ്ഞിന് ജന്മം നൽകിയത് വലിയ വാർത്തയായിരുന്നു. കുഞ്ഞിന്റെ ജനനം സുധർമ്മയ്ക്കും ഭർത്താവിനും വലിയൊരു നഷ്ടപ്പെടലിന്റെ വേദനയിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു. ശസ്ത്രക്രിയയിലൂടെ ജനിച്ച കുഞ്ഞിന് തൂക്കവും പ്രതിരോധ ശക്തിയും കുറവായതിനാൽ 40 ദിവസം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ കഴിഞ്ഞ 28-ന് രാമപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സുധർമ്മയും ഭർത്താവ് റിട്ടയർ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസർ സുരേന്ദ്രനും കുഞ്ഞിനെ അതീവ ജാഗ്രതയോടെ പരിചരിച്ചു വരികയായിരുന്നു. ഇതിനിടെ കുഞ്ഞിന്റെ തൂക്കം 1100 നിന്നും 1400 ഉയർന്നതിന്റെ സന്തോഷത്തിനിടയിലാണ് ദുരന്തം സംഭവിച്ചത്. ഏക മകൻ മരിച്ച ദുഃഖത്തിൽ നിന്നും കരകയറാനായിരുന്നു വാർദ്ധക്യത്തിൽ സുധർമ്മ വീണ്ടും ഗർഭം ധരിച്ചത്. 1.5 വർഷം മുൻപ് 35 വയസ്സുള്ള ഇവരുടെ ഏക മകൻ സുജിത് സൗദിയിൽ മരിച്ചതോടെയാണ് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം സുധർമ്മയ്ക്കുണ്ടായത്. കൃത്രിമ ഗർഭധാരണം എന്ന ആവശ്യവുമായി എത്തിയപ്പോൾ ആദ്യം ഡോക്ടർമാർ എതിർത്തു. ഇത്രയും കൂടിയ പ്രായത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് ഡോക്ടർമാർ ആവർത്തിച്ചെങ്കിലും സുധർമ്മ തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ സുധർമ്മയുടെ നിർബന്ധത്തിന് ഡോക്ടർമാർ വഴങ്ങി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരന്റെ നേതൃത്വത്തിൽ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. ജനിക്കുമ്പോൾ 1100 ഗ്രാം മാത്രമായിരുന്നു തൂക്കം. തുടർന്ന് ന്യൂബോൺ ഐസിയുവിൽ പ്രവേശിപ്പിച്ച് പരിപാലിച്ചു. അത്ഭുതകരമായ ഒരു ജനനത്തിന് സാക്ഷ്യം വഹിക്കാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവരെ പരിചരിച്ച ഡോക്ടർമാരായ ജയറാം ശങ്കറും മേരി പ്രവീണും ശ്രീലതയും ലതാ ബാബുക്കുട്ടിയും ബി ബി മേരിയും ചന്ദ്രനും. സുധർമ്മയും സുരേന്ദ്രനും മകൾക്ക് ശ്രീലക്ഷ്മി എന്ന പേരുമിട്ടിരുന്നു.